ഒരു സ്ലാഷർ മോഡിലുള്ള ഹൊറർ മൂവിയാണ് എക്സ്. ഒരു റൂറലായിട്ടുള്ള ഒരു വില്ലേജിനകത്തേക്ക് ഒരു സംഘം അഡൾട്ട് മൂവി ഷൂട്ട് ചെയ്യാനായിട്ട് കടന്നു ചെല്ലുന്നു. ആ അവിടെയുള്ള ഒരു വീടിനകത്ത് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. കുറച്ച് ഹൊറർ എലമെന്റ്സ് എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ എക്സ് എന്ന് പറയുമ്പോൾ. ഹൊറർ എന്ന് പറയുമ്പോൾ സൂപ്പർ നാച്ചുറൽ ഹൊറൊന്നും അല്ല, പ്രേതോ ഭൂതമൊന്നും ഇല്ല, ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്ലാഷർ മോഡിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പോൾ സിനിമയുടെ ആദ്യ ഷോട്ടിൽ തന്നെ ഒരു കൂട്ടം കൊലപാതകങ്ങൾ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നടന്നു എന്നായിരിക്കും സിനിമയിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള സ്ലാഷർ മോഡിലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ഡിസ്ഗസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ വേറെ തരത്തിലാണ് അല്ലെങ്കിൽ വേറെ മോഡിലാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഈ ഹൊറർ എന്ന ജംപ് സ്കെയേഴ്സോ അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സ്ലാഷർ മോഡിലുള്ള സിനിമയാണ് ഇതെന്ന് പറയാം. പക്ഷേ സ്ട്രിക്ട്ലി 18+ മൂവിയാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം ഇതൊരു അഡൾട്ട് മൂവി ഷൂട്ട് ചെയ്യാനായിട്ടാണ് ഇവർ പോകുന്നതെന്ന് പറയാം. അപ്പോൾ ഒരുപാട് അഡൾട്ട് കണ്ടൻസ് ഈ സിനിമയിലാണ്. അതുകൊണ്ട് തന്നെ സ്ട്രിക്ട്ലി 18+ മൂവിയാണ് ഈ എക്സ് എന്ന് പറയാം. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അല്ലാതെ വെച്ച് നോക്കിയാൽ അതിൻ്റെ അവർ ആദ്യത്തെ 1 മണിക്കൂർ സിനിമയുടെ അവരെ മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1/3 മണിക്കൂറാണ് വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഓവറോൾ നമുക്ക് കാണുമ്പോൾ ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു സ്ലാഷർ എക്സ്പീരിയൻസ് നൽകുന്ന അല്ലെങ്കിൽ നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു പുതിയ ചിത്രം തന്നെയാണ് ഈ എക്സ് എന്ന് പറയാം. A24 ഡിസ്ട്രിബ്യൂഷനിൽ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമ കൂടിയാണ് എക്സ്. അപ്പോൾ A24 ബാനറിൽ വരുന്ന എല്ലാ സിനിമയ്ക്കും ഒരു മിനിമം ഗ്യാരണ്ടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ സ്ലാഷർ മോഡിലുള്ള ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഒരു വട്ടം കണ്ടുപോക്കാൻ പറ്റുന്നത് നല്ലൊരു ചിത്രം തന്നെയാണ് എക്സ് എന്ന് പറയാം.